疼啊。ഓ അതോട്ടി താൻ എന്റെ കാലിൽ ചൂടുവെള്ളം കോരി വെച്ചിട്ട് എന്തായി? സൈനബെ ഒന്ന് കാണാൻ പോലും പറ്റുന്നുണ്ടോ? ഓക്കെ കടുവാനെ പോലെ ഒരു ബാപ്പാ വന്നിരിക്കും, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലപ്പാ. നീ അയാളെ കണ്ടിട്ടുണ്ടോ? ഇനി എന്ത് വർത്തമാനമാണ് ഈ പറയണത്? അയാള് വീട് വിട്ട് പുറത്തിറങ്ങാണ്ട് കാണണത് എങ്ങനെയാണ്? എന്നാ അയാൾ നിന്നെ കണ്ടാ പേടിക്കുന്ന ഒരു വിദ്യ ഞാൻ ചെയ്തു തരാം. എന്ത് വിദ്യ? ഒരു ഏലം ജപിച്ചു തരാം. ഏലം ചെമ്മടി ഉണ്ടപ്പാ. എന്നാ ഒരു തവളയെ പിടിച്ച് ജപിച്ചു തരാം. നൂലി കോർത്ത് അരയെ കെട്ടിയാ മതി. അതെങ്ങനെയാണപ്പാ തവളയെ കോർത്ത് അയാളുടെ അരയെ കിട്ടുന്നത്? അയാളുടെ അരയല്ല, കണ്ട അരയെ കെട്ടിയാ മതി. നിങ്ങൾ മന്ത്രവാദം വിട്ടിട്ട് വേറെ വല്ലതും പറയുമ്പോ നമ്മളൊരു ചായ തരൂ. അതാണ് തനിക്ക് നാടകക്കാരെ വല്ലതും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ചായ എന്റെ ആയസി കുടിച്ചു. പക്ഷേ സംഗതി രഹസ്യമായിരിക്കണം. അയ്യോ ഞങ്ങളെ ഇറക്കി വിടരുത്. ഞാൻ ബാലന്റെ വാക്ക് കേട്ട് മുതലാളിയുടെ കാറിൽ തന്നെ പോണെന്ന് വാശി പിടിച്ചവരല്ലേ? മുതലാളി ആരെന്ന് അറിയിക്കാനാ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അപ്പൊ ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ ചത്തു പോകുമായിരുന്നു. അതൊക്കെ മുതലാളി വഴി എന്ന് പറ. ഈ പാവങ്ങളോട് എന്തിനാ രാഘവ ഇങ്ങനെ ചെയ്യുന്നത്? മുതലാളി പറയുന്നത് കേൾക്കാൻ ഞങ്ങളുടെ ചുമതലയാടാ. രാഘവ ഇവരൊക്കെ നമ്മുടെ കൂടപ്പുറപ്പുള്ള പോലെ കഴിയുന്നവരല്ലേ, ഇത്രയും ക്രൂരത കാണിക്കരുത്. എന്നോട് ഞാൻ അവസാനമായി പറയുന്നു, മുതലാളിയെ തോപ്പിച്ചിട്ട് നിനക്കിവിടെ നേതാവാണെന്ന് വിചാരിക്കണ്ട. നാട്ടിലുള്ളവരെ എല്ലാം തോപ്പിച്ച് നിന്റെ മുതലാളി നേടാമെന്ന് വിചാരിക്കണ്ട. എല്ലാം വലിച്ചു കുളത്തെറിയടാ. അവൻ എന്നെ തല്ലിട്ടിടാതെ. ജീവൻ ഉണ്ടെങ്കിൽ ഇറങ്ങിക്കൊടുക്കരുത്. ആ വീട്ടിൽ നിന്ന് ചെറ്റകളെ പിടിച്ചിറക്കി വിടാൻ കഴിയാതെ എന്റെ ഒന്നും നിങ്ങൾക്ക് എന്തായിരിക്കും നാണമില്ലോടും? കഴിയാത്തത് കൊണ്ടല്ല മുതലാളി, ഞാൻ പലതും ചിന്തിച്ചതുകൊണ്ടാണ്. ഇനി എന്ത് ചിന്തിച്ചാണ്ടിരിക്കുന്നു? അവൻ കേറിക്കാരും നമ്മൾ തലയിലാക്കി വിട്ടിരിക്കുന്നു. മുതലാളി അവന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാനത്താണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത്. അവന്റെ തന്തയല്ല തന്നെ നിയമിച്ചത്, ഞാനാ. താൻ ഉണ്ണുന്നത് എന്റെ ചുമറ, ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ഇനി അത്രേ ഉള്ളൂ മുതലാളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് രമ പറയുന്നു? ചേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അച്ഛനും ചേട്ടനും തമ്മിൽ പിണങ്ങിയാൽ എന്റെ പ്രതീക്ഷകളാ തകരുന്നത്. രമ എന്നെ മറക്കുകയാണ് നല്ലത്. ചേട്ടാ എന്നോടാണ് മറക്കാൻ പറയുന്നത്? ചേട്ടൻ എവിടെ വിളിച്ചാലും ഇറങ്ങി വരാൻ തയ്യാറായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്കറിയാം, അതെനിക്കറിയാം. ഞാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കല്പം വിഷം വാങ്ങിത്തരും. രമേ ഇന്ന് ബാലേട്ടന്റെ പിറന്നാളായിരുന്നോണ്ട് അമ്മച്ച് പായസം വെച്ചു. ചേട്ടന് തന്നേച്ചതാ. ഇത്രക്ക് വേണ്ടി എന്തുണ്ടായി? ബാലേട്ടനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടായാൽ തീരാവുന്നതാണോ ആ വീടുമായിട്ടുള്ള ബന്ധം? എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ പോകും. നീ അവിടെ പോകും? പോകും. എന്റെ അച്ഛനും അമ്മയും എല്ലാം ചേട്ടനല്ലേ? ദേഷ്യം തീരെ വരെ തല്ലിക്കും.